എൻ്റെ പേര് ഷാഹുൽ അമീദ്, കൽപ്പനഞ്ചേരി, നോൺ എംപ്ലോയി ആണ്. വിഷയാവതാരകൻ അവതരണത്തിൽ തുടങ്ങിയത് മനുഷ്യൻ്റെ ചിന്തയുടെ പരിമിതികളെക്കുറിച്ചാണെങ്കിൽ, വിഷയം അവസാനിപ്പിച്ചത് മനുഷ്യൻ്റെ ചിന്തയുടെ ഔന്നിത്യത്തെക്കുറിച്ചാണ്. ഏതായാലും യാ അയ്യോ നാസ് എന്ന് വിളിച്ചുകൊണ്ട് വേദഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളിലടങ്ങുന്ന വിഷയങ്ങളെല്ലാം മനുഷ്യൻ്റെ ചിന്തക്കും യുക്തിക്കും വിചാരത്തിനും ചേർന്നവയായിരിക്കണമെന്നത് നിർബന്ധമാണ്. കാരണം മനുഷ്യൻ്റെ ചിന്തയും യുക്തിയും വിചാരവും അറിയുന്ന ദൈവമാണ് യാ അയ്യോ നാസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സന്ദേഹത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാത്മാവിൽ നിന്നാണെന്നും ആ ആത്മാവിൽ നിന്ന് ധാരാളം റിജാല്, അതായത് റിജാലം ഗസീറം വ നിസാൻ, ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും പടച്ചു എന്ന് പറയുന്ന ദൈവം, കോടിയോളം വരുന്ന സ്ത്രീയും പുരുഷനുമല്ലാത്തവരെ കണ്ടില്ലെന്നുണ്ടോ? അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ സ്വവർഗാനുരാഗം, സ്വവർഗ രതി അല്ലെങ്കിൽ സ്വവർഗ വിവാഹം. അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയത്? ദൈവം ലിമിറ്റുണ്ട്, മനുഷ്യൻ്റെ ചിന്തയ്ക്ക് ലിമിറ്റുണ്ടെന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥവും ദൈവത്തിൻ്റേതെന്ന പേരിൽ സൃഷ്ടിച്ചത് മനുഷ്യർ തന്നെയാണല്ലോ, അതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അതിൽ പല വൈരുദ്ധ്യങ്ങളും ഉള്ളത്. വൈരുദ്ധ്യങ്ങൾ നമുക്ക് പറയാൻ സമയം എത്രയോ ഉണ്ട്. ഖുർആനിലൊരായത്തുണ്ടായിരുന്നു, ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ആയത്ത് ഇതാണ്, അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ നസയ, വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞു കൊല്ലണമെന്ന ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു, ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളത് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിൻ്റെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റസൂലുമായി ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്ന് വിശദമായി പറയുന്ന ഹദീസ് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ അത് ബന്ധപ്പെട്ടാൽ തരാവുന്നതാണ്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ്റെ യുക്തിയുടെ ലിമിറ്റ് പറഞ്ഞുകൊണ്ട് യാ അയ്യോ നാസ് എന്ന് വിളിച്ചു പറയുന്നതിൽ പോലും യുക്തി കണ്ടെത്താനോ ന്യായം കണ്ടെത്താനോ സത്യം കണ്ടെത്താനോ വിചാരം കണ്ടെത്താനോ പോലും കഴിയാതെ എവിടേക്കാണ് ഈ സഞ്ചാരം? സുഹൃത്ത് സാഹുലമ്മദിൻ്റെ ചോദ്യം, യാ യുഹന്നാസ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ യുക്തി കണ്ടെത്തുവാനോ കാര്യം കണ്ടെത്തുവാനോ കഴിയില്ലെങ്കിൽ എങ്ങോട്ടാണ് സഞ്ചാരം? സഞ്ചാരം നേർദിശയിൽ തന്നെയാണ്. ഷൗൽ അബീദിനത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ യുക്തിയും ബുദ്ധിയും അതിൻ്റെ പരിമിതിയും അതിനപ്പുറത്തുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത്, അപഗ്രഥിക്കുന്നിടത്ത് സംഭവിച്ച ഗുരുതരമായ പാളിച്ചയാണ് ഈ ചോദ്യങ്ങളിൽ തെളിഞ്ഞു കാണുന്നത്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്, അത് അവൻ്റെ അസ്തിത്വ സംബന്ധിയായ ചോദ്യങ്ങളാണ്. ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം, ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾ പൊതുവെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ നമുക്ക് സംഗ്രഹിച്ചാൽ ലഭിക്കുന്നതാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക്, മനുഷ്യബുദ്ധിയുടെ ഡൊമൈനിൽ കഴിയില്ല എന്ന് ഉത്തരം പറയുമ്പോൾ കേൾക്കണം. അതാണല്ലോ എൻ്റെ ശരിയായ മര്യാദ. ഉത്തരം പറയുമ്പോൾ അവിടെ സംസാരിച്ചാൽ കേൾക്കൂല. അപ്പോൾ അതുണ്ടാവില്ല. മനുഷ്യൻ്റെ ഒരു പരിമിതിയുണ്ട്, തലച്ചോറിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ ചൗലമിതിനെ തിരിയില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യബുദ്ധിക്ക് മാത്രമായി ഉത്തരം കണ്ടെത്താൻ കഴിയുന്നവയല്ല ഈ ചോദ്യങ്ങൾ. അത് ഞാൻ പറയുന്നതല്ല,
മനുഷ്യൻ്റെ ഡൊമൈനിനെക്കുറിച്ച് മനുഷ്യൻ്റെ ആദായ മേഖലകളെക്കുറിച്ച് വളരെ കൃത്യമായി നൊബേൽ സമ്മാന ജേതാവായ തികഞ്ഞ ഭൗതികവാദിയായ പീറ്റർ മെഡവർ തൻ്റെ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഭൗതികവാദിയായ പീറ്റർ മെഡവർ അസ്തിത്വ സംബന്ധിയായ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് മറുപടി നൽകുവാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷേ ആ ചോദ്യത്തെ എൻ്റെ ഉത്തരം തേടി ഫിലോസഫിയിലേക്ക് ഹ്യൂമനിസത്തിലേക്കെല്ലാം പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് അടിസ്ഥാനപരമായൊരു വസ്തുതയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനുഷ്യനെ കണ്ടെത്താൻ കഴിയില്ല, മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത്. എന്നാൽ ബുദ്ധി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞത്. അത് രണ്ടും വ്യതിരിക്തമായി മനസ്സിലാക്കണം ഷൗൽ മദീനെ പോലെയുള്ള ആളുകൾ. ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയുടെ അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടങ്ങളുണ്ട്. ആ തേട്ടം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള വ്യക്തമായൊരു നിയാമക ശക്തിയെ, വളരെ കൃത്യമായ ഒരു സംവിധായകനെ ആവശ്യപ്പെടുന്നുണ്ട് പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങൾ എന്നുള്ള വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവികമായ തേട്ടമാണ്. ഇതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന് കൃത്യമായൊരു മാർഗനിർദ്ദേശം ആവശ്യമുണ്ട് എന്ന്, ആ യഥാർത്ഥത്തിൽ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യന് അവൻ്റെ യുക്തിയുടെ തേട്ടമായി കണ്ടെത്താൻ കഴിയും. യുക്തിയുടെ തേട്ടം മാർഗനിർദ്ദേശത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുമെന്നർത്ഥം. ആ മാർഗനിർദ്ദേശം എന്ത് എന്നന്വേഷിക്കുവാൻ ബുദ്ധിക്ക് കഴിയില്ല എങ്കിലും മാർഗനിർദ്ദേശത്തിൻ്റെ അനിവാര്യത വ്യക്തമാക്കുവാൻ ബുദ്ധിക്ക് സാധിക്കുമെന്നർത്ഥം. അതേപോലെ തന്നെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ നന്മതിന്മകൾക്ക് കൃത്യമായി ഫലം നൽകുന്നൊരു ജീവിതത്തിൻ്റെ അനിവാര്യത തേട്ടം, അത് ബോധ്യപ്പെടുത്തുവാൻ മനുഷ്യ ബുദ്ധിക്ക് കഴിയും. ആ ബോധ്യത്തിലേക്ക് മതം മനുഷ്യരെ നയിക്കുന്നു ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട്. എന്നാൽ ആ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കി മതം നയിക്കുന്ന രംഗത്ത്, അങ്ങനെ നയിച്ചതിന് ശേഷം നേരത്തെ ഇവിടെ വിശ്വാദനത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള കൃത്യമായ നിയാമകനെ, സൃഷ്ടാവിനെ പരിചയപ്പെടുത്തിയിട്ട് ആ സൃഷ്ടാവിൻ്റെ നിയമം, ആ സൃഷ്ടാവിനെ എങ്ങനെയാണോ പ്രപഞ്ചാതീതനായ പദാർത്ഥാതീതനായ സൃഷ്ടാവിനെ അറിയേണ്ടത്, ആ അറിയേണ്ട രീതി ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ച് ബുദ്ധിയുടെ മേഖലയിലൂടെ കടന്നുപോയി ബുദ്ധിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത മേഖലയിൽ കൃത്യമായ മാർഗദർശനം നൽകുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷത. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇതേപോലെ തന്നെ മനുഷ്യർക്ക് ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തരികയും എന്നിട്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുവാനും ആ ബുദ്ധി കൊണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് മരണാനന്തര ജീവിതം, അതിലെന്ത് സംഭവിക്കുന്നു എന്നത്, അതിൽ എന്തൊക്കെയാണ് നടക്കുക എന്നത്, അതൊന്നും തന്നെ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് അവിടേക്ക് കൃത്യമായ വെളിപാടുകൾ നൽകുകയും ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയും രീതിയും. അപ്പോൾ യാ യുഹന്നാസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യരുടെ ബുദ്ധിയെ, ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ, അതല്ലാത്ത രംഗങ്ങളിൽ യാ യുഹന്നാസ് എന്ന് പറയാതെയും മനുഷ്യരുടെ ചിന്തയെ, ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി ഖുർആൻ നൽകുന്ന മാർഗനിർദ്ദേശം മനുഷ്യബുദ്ധിക്ക്, ചിന്തക്ക്, യുക്തിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ലോകത്തെക്കുറിച്ചുള്ളതാണ്. അവിടെ പക്ഷേ ഖുർആൻ എൻ്റെ സുഹൃത്തിൻ്റെ വിലയിരുത്തൽ പ്രകാരം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, പരിശുദ്ധ ഖുർആൻ പഠിച്ചവൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടേതായി എഴുതിയുണ്ടാക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയരുത്, ഞങ്ങൾക്കെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ എൻ്റെ സുഹൃത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലേക്കാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുള്ള ആളുകളും ഉണ്ടാകാം, പക്ഷേ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയരുത്, നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ കാലഘട്ടത്തിൽ നടന്നതായി പറയുന്ന ഒരു സംഭവം, റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, അതെന്താണ്? റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റജിമിൻ്റെ ആയത്ത് അഥവാ വൃദ്ധനോ വൃദ്ധയോ വ്യഭിചരിക്കുകയാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ആയത്ത് അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടായിരുന്നു. ഞങ്ങളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ടായിരുന്നു എന്നുള്ള വചനം.
അത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ പരിശുദ്ധ ഖുർആനിൽ ഇപ്പോഴുള്ള ഖുർആനില്ലാതെയായി? ഇത് മനുഷ്യരുടെ വചനമായതുകൊണ്ട് എടുത്തു കളഞ്ഞത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വചനമായതുകൊണ്ട് അതിൽ ഒരു സംസ്കരണം വരുത്തിയത് എന്നെല്ലാം ആയിരിക്കണം എൻ്റെ സുഹൃത്തിൻ്റെ ഉദ്ദേശം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഖുർആനിലെ കാര്യങ്ങളും ഖുർആനിലെ സാങ്കേതികത്വങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത്. സർവശക്തനായ തമ്പുരാൻ, പടച്ചവൻ നീണ്ട 23 വർഷക്കാലഘട്ടം കൊണ്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഈ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്കുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ഒരു പുനരാവർത്തനമായിരുന്നു യഥാർത്ഥത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 23 വർഷക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. ചരിത്രത്തിൽ ഏറ്റവും പ്രാകൃതൻ എന്ന് പറയുന്ന മനുഷ്യനെ ചരിത്രപരമായി ഇങ്ങനെ കടന്നു വന്ന് ഓരോ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ പ്രകാരം ആ സമൂഹത്തെ സംസ്കരിക്കുകയും പിന്നീടും പിന്നെ അധോഗതിയിലേക്ക് അങ്ങനെയുള്ള സമൂഹങ്ങൾ പോവുകയും പിന്നീടും പ്രവാചകന്മാർ കടന്നു വരികയും ഇതെല്ലാമുള്ള ചരിത്രത്തിൻ്റെ ഒരു ഏകദേശമായ ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടെന്നാൽ അറബ്യൻ ഗോത്രവർഗ സംസ്കൃതി സംസ്കാരത്തിൻ്റെ 0 ഡിഗ്രിയിൽ നിന്നിരുന്ന ഒരു സമൂഹത്തെ 23 വർഷക്കാലഘട്ടം കൊണ്ട് ചരിത്രകാരന്മാരുടെ വീക്ഷണത്തിൽ ലോകത്തിന് മാതൃകായോഗ്യമായ സംസ്കാരത്തിൻ്റെ സംസ്കാരങ്ങൾ സൃഷ്ടിച്ചൊരു സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന ദൗത്യമാണ് പരിശുദ്ധ ഖുർആൻ നിർവഹിച്ചത്. ഈ ദൗത്യ നിർവഹണത്തിൽ സ്വാഭാവികമായും ചില നിയമങ്ങൾ, വളരെ കൃത്യമായി മനസ്സിലാക്കണം, ചില നിയമങ്ങൾ ആ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ആദിമഘട്ടത്തിൽ ആവശ്യമുള്ള ചില നിയമങ്ങൾ, പിൽക്കാലത്തിൽ അത് ആവശ്യമില്ലാത്ത നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് സർവശക്തനാണ് എന്നത് കൊണ്ട് തന്നെ എപ്പോൾ തിരുത്തണമെന്ന് തീരുമാനിക്കുന്നതും സർവശക്തനായ തമ്പുരാനാണ്. ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങൾ എന്നല്ല, മതവിശ്വാസികൾ മൊത്തത്തിൽ വിശ്വസിക്കുന്ന കാര്യപാട് ഒരാദിപിതാവിൽ നിന്നും ഒരാദിമാതാവിൽ നിന്നും പാട് മനുഷ്യരെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന്, ആ എല്ലാവരും വിശ്വസിക്കുന്ന മതവിശ്വാസികളെല്ലാം അംഗീകരിക്കുന്ന ഒരു ധാർമ്മികതയാണ് ഇൻസെസ്റ്റ് അഗമ്യഗനഗമനം പാടില്ല എന്ന്, അഥവാ അടുത്ത കുടുംബക്കാർ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം പാടില്ല എന്നുള്ളത്, അവർ തമ്മിലുള്ള വിവാഹം ഉണ്ടായിക്കൂടാ എന്നത് മതവിശ്വാസികളും ധാർമ്മികതയെ വിശ്വസിക്കുന്ന ആളുകളുമെല്ലാം പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആദി പിതാവിൻ്റെയും ആദി മാതാവിൻ്റെയും മക്കൾ, ആ മക്കൾക്ക് സ്വാഭാവികമായും അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയുണ്ടാവുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയുണ്ടാകണമെങ്കിൽ അവർ തമ്മിൽ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും മക്കൾ അഥവാ സഹോദരങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം. ആ ശാരീരികമായി ബന്ധപ്പെടേണ്ടത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ നിയമം പടച്ചതമ്പുരാൻ തന്നെ അനുവദിച്ച നിയമമായിരുന്നു. എപ്പോൾ ആ നിയമം അനുവദിക്കേണ്ടതില്ലോ, എപ്പോഴാണോ ആ നിയമം നിരോധിക്കേണ്ടത് അഥവാ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ്, അത് സർവശക്തനായ സൃഷ്ടാവിനെ കൃത്യമായിട്ടറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത പ്രവാചകനിലൂടെ, ദൈവദൂതനിലൂടെ, അല്ലെങ്കിൽ അതേ പ്രവാചകനിലൂടെ തന്നെ ഒരു കാലം കഴിഞ്ഞിട്ട് ഈ നിയമത്തെ പടച്ചവൻ തന്നെ ഇടപെടുകയും ആ നിയമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ഇത് ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളതാണ്. ചില പ്രവാചകന്മാർ അനുവദിച്ച ചില കാര്യങ്ങൾ പിൽക്കാല പ്രവാചകന്മാർ നിരോധിച്ചതുണ്ട്. ചില പ്രവാചകന്മാർ നിരോധിച്ച ചില കാര്യങ്ങൾ പിൽക്കാല പ്രവാചകന്മാർ അനുവദിച്ചതുണ്ട്. ഇതെല്ലാം ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ മക്കയിലെ ഖുറൈശികൾക്കിടയിൽ ജനിച്ച് ജീവിച്ചു വളർന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിന് 23 വർഷക്കാലഘട്ടത്തിനിടക്ക് ലഭിച്ച വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. ഈ വചനങ്ങളിൽ തീർച്ചയായും ചില വചനങ്ങൾ ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില വചനങ്ങളിലെ നിയമങ്ങൾ, ആ നിയമങ്ങൾ പിൽക്കാലഘട്ടത്തിൽ സ്വാഭാവികമായി തന്നെ ആവശ്യമില്ലാതായി തീർന്നതുണ്ട്. അത്തരം നിയമങ്ങളിൽ പെട്ടതാണ് പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ള മദ്യപാനവുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിരുന്ന, മദ്യം സ്വന്തം ജീവിതത്തിൻ്റെ ആധാരമായിരുന്ന സംസ്കാരവും കലയും കവിതയുമെല്ലാം മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്ന ഒരു സമൂഹത്തിൽ
ദൈവവിശ്വാസവും പരലോകബോധവും വളർത്തിക്കൊണ്ടുവരികയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത്. എന്നിട്ട് ആ സമൂഹത്തിൽ ദൈവവിശ്വാസവും പരലോകബോധവും ഉള്ളതോടൊപ്പം തന്നെ അവർ മദ്യപാനികളായിരുന്നു, അവർ കുടിക്കുന്നവരായിരുന്നു. ആ കുടിക്കുന്നവരോട് ആദ്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മദ്യത്തിൽ നന്മയും തിന്മയുമുണ്ട്, നിങ്ങൾ പറയുന്ന നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുന്ന നന്മകളുണ്ട്, അതോടൊപ്പം തന്നെ തിന്മകളുമുണ്ട്. തിന്മകളുടെ അംശപാട് നന്മയേക്കാൾ ഒരുപാട് കൂടുതലുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആദ്യം അവതരിപ്പിക്കപ്പെട്ട വചനത്തിലുള്ളത്. അങ്ങനെ അത് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ തന്നെ മദ്യം അത് അതിനോടുള്ള പ്രതിപത്തി എന്നുള്ളത് അന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിപത്തി കുറഞ്ഞു വന്നു. പിന്നീട് അടുത്ത പരിശുദ്ധ ഖുർആനിലെ വചനം അവതരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ഒരിക്കൽ ലഹരിബാധിതരായി നമസ്കരിച്ചുകൂടാ എന്നുള്ള വചനം. നമസ്കരിക്കുന്ന സമയത്ത് ലഹരിബാധിതരായി നമസ്കരിച്ചുകൂടാ എന്നുള്ള വചനം അവതരിപ്പിക്കപ്പെടുന്നത് നമസ്കാര സമയത്ത് പോലും പടച്ചതമ്പുരാനിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ നമസ്കാര സമയത്ത് പോലും ലഹരിയോടുകൂടി നമസ്കരിച്ചു ിരുന്നു എന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ് തീർച്ചയായും അതുണ്ടായിരുന്നു. അതോടുകൂടി നമസ്കരിക്കുമ്പോൾ ലഹരിയുണ്ടാകരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്നതോടുകൂടി നമസ്കാരത്തിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യത്തോടുകൂടി ബോധത്തോടുകൂടി ആയിരിക്കണം നിങ്ങളുടെ നമസ്കാരത്തിൽ പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടതോടുകൂടി ഒരുപാട് ആളുകൾ മദ്യത്തിൽ നിന്ന് വീണ്ടും മുക്തമാവുകയാണ്. അവസാനമായിട്ടാണ് പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്ത് അൽ മാഇദയിലെ 90-91 വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ട്, നിങ്ങൾ വിരമിക്കാൻ ഒരുക്കമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ. തീർച്ചയായും പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അടുത്ത വചനങ്ങളിലുള്ള നിയമങ്ങൾ ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് പറയും, നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് സാങ്കേതികമായി പറയും. ആ വചനങ്ങൾ ദുർബലപ്പെട്ടുവെങ്കിലും വചനങ്ങൾ അതേപോലെ നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ധാർമ്മികമായ പരിണാമത്തിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ധർമ്മപ്രവാചകൻ പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ആയത്തുകൾ അവിടെ നിലനിർത്തി അതിലെ ഹുക്കുമ് അഥവാ അതിലെ നിയമങ്ങൾ അള്ളാഹു ദുർബലപ്പെടുത്തി. അതിനാണ് മൻസൂഖ് ചെയ്യുക എന്ന് പറയുക, നിയമങ്ങൾ ദുർബലപ്പെടുത്തുക. ഈ നിയമ ദുർബലതയുടെ കാര്യത്തിൽ 2-3 തരത്തിലുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച വചനം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമം ദുർബലപ്പെടുത്തുന്നത്. മറ്റൊരു തരമാണ് വചനം ദുർബലപ്പെടുത്തിക്കൊണ്ട് നിയമം നിലനിർത്തുന്നത്. അതും അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഭവിച്ചത് ആണ് ഇവിടെ സൂചിപ്പിച്ച സംഗതി. അത് യഥാർത്ഥത്തിൽ നിയമം നിലനിർത്തിക്കൊണ്ട് വചനം ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. വചനം എന്തുകൊണ്ട് ദുർബലപ്പെടുത്തി എന്നുള്ള ചോദ്യം സൃഷ്ടികർത്താവിൻ്റെ ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ 23 വർഷ കാലഘട്ടം കൊണ്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഒരു സംഭവമാണെങ്കിൽ ഈ വചനം ദുർബലപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആനിലെ ബാക്കിയുള്ള വചനങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വചനമാണത്. ആ നിയമമാണെങ്കിലോ, നിയമം റസൂലുള്ളാഹിക്ക് ശേഷവും റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം നിലനിന്നിട്ടുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം മാത്രം ദുർബലപ്പെടുത്തി? അത് പ്രവാചകൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ എന്തിനു വേണ്ടി അത് ചെയ്തു? ആ വചനത്തിന് എന്താണൊരു കുറവുള്ളത്? എന്താണ് പ്രശ്നമുള്ളത്? വേറെ അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ കേവലമായ ചോദ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ആ വചനം ദുർബലപ്പെടുത്തുവാനുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു എന്ന് മാത്രമേയുള്ളൂ. അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അള്ളാഹു അവതരിപ്പിച്ച വചനം, അത് ദുർബലപ്പെടുത്തുവാൻ അള്ളാഹു നിർദ്ദേശിച്ചു. അതനുസരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു. അവിടെ യുക്തിവിരുദ്ധമോ ബുദ്ധിക്ക് വിരുദ്ധമോ ആയ യാതൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടെന്നാൽ സർവലോകരക്ഷിതാവായ തമ്പുരാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വചനങ്ങൾ. ആ വചനങ്ങളോടൊപ്പം നിയമങ്ങൾ അവതരിപ്പിക്കുന്നു. അള്ളാഹു നിയമങ്ങളുടെ കാര്യത്തിൽ ചരിത്രത്തിൽ ഇടപെടുന്നു. നിയമം നിലനിർത്തിക്കൊണ്ട് തന്നെ വചനം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമം ദുർബലപ്പെടുത്തുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നു. അതേപോലെ തന്നെ നിയമം നിലനിർത്തിക്കൊണ്ട് വചനം ദുർബലപ്പെടുത്താൻ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുന്നു. ഇവിടെ ഇത് അല്ല
പിന്നെ മറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റെന്തെങ്കിലും കാരണത്താലാണ് അത് വെട്ടിക്കളഞ്ഞത് എന്ന് വാദിക്കുന്ന ആളുകൾ അവരാണ് എന്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വചനം മാത്രം വെട്ടിക്കളഞ്ഞു എന്ന് പറയേണ്ടത് അവരാണ്. അത് അവർക്ക് പറയാൻ കഴിയില്ല. ബാക്കിയുള്ള വചനങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയുണ്ടാക്കുകയും ആളുകളുടെ തലയിൽ വെക്കുകയും ചെയ്തതാണെങ്കിൽ ഖുർആൻ ദൈവികം എന്ന് വാദിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് 6200 ചില്ലാനം വചനങ്ങളെങ്കിൽ അതേ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഈ വചനം കൂടി അവിടെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല. മാത്രമല്ല, ആ നിയമത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെടുത്തു കളഞ്ഞതോടുകൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വാർത്ഥത വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ആ നിയമം പ്രവാചകൻ്റെ ജീവിതത്തിനോ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ആ നിയമം എന്തോ പ്രശ്നമുള്ളതോ ആണ് എന്ന് സ്ഥാപിക്കാൻ കഴിയണം. എന്നാൽ അവിടെ ആ നിയമം നിലനിർത്തുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എന്നുള്ളതാണ് വാസ്തവം. അത് ഏത് രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടാലും ചോദ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ചോദ്യങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ വിട്ടുപോയതാണ്. ഹിജഡകളുടേതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രശ്നം. ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഹിജഡകളുടെ പ്രശ്നം, അത് മനുഷ്യരെ ആണും പെണ്ണുമായാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ഹിജഡകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹിജഡകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് പരാജയപ്പെടുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് ചോദ്യം. പലപ്പോഴും ഇന്നത്തെ ഒരു LGBT പൊളിറ്റിക്സ് ഉണ്ട്. LGBT പൊളിറ്റിക്സാണ് കഴിഞ്ഞ കുറേ കാലമായി വിഷയകമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ സ്വവർഗാനുരാഗികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വവർഗാനുരാഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവനും തങ്ങളുടെ ലൈംഗികാസ്വാദനത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ വളരെ സമർത്ഥമായ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് LGBT റൈറ്റ്സ് എന്നുള്ള സംഭവം തന്നെ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോകണില്ല, ചോദ്യം അതല്ലല്ലോ. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിജഡ എന്നതൊരു മൂന്നാം ലിംഗമല്ല, മറിച്ച് ഒരു ലൈംഗികമായ ശേഷി ഇല്ലായ്മയാണ്. ലൈംഗിക ശേഷി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ പിന്നെ പുരുഷനായ നപുംസകമുണ്ടാകാം, സ്ത്രീയായ നപുംസകമുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനപരമായ ബയോളജി എന്ന് പറയുന്നത് അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ഹോർമോണൽ പ്രോബ്ലങ്ങളാണ്, പ്രശ്നങ്ങളാണ്. XY ക്രോമസോം ഉള്ള ആളുകൾ, അത് XY ക്രോമസോം ഉള്ള ആളുകൾ അഥവാ ലിംഗകോശങ്ങൾ, ലിംഗ ക്രോമസോമുകൾ XY ആണെങ്കിൽ അവൻ പുരുഷനും XX ആണെങ്കിൽ അവൾ സ്ത്രീയുമാകുമെന്നുള്ളതാണ് പൊതു നിയമം. എന്നാൽ വൈക്രോമോസോമിലുള്ള SRY ജീൻ പ്രവർത്തനക്ഷമമാകാതിരുന്നാലോ, അതല്ലെങ്കിൽ ഹോർമോണുകൾ തമ്മിലുള്ള ബാലൻസിങ്ങിൽ ഉള്ള പിന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ആ പുരുഷ പ്രകൃതിയുണ്ടാക്കുകയും ആൻഡ്രജനും ഈസ്ട്രജനുമെല്ലാം തന്നെ സ്ത്രീ പുരുഷ പ്രകൃതികളുടെ സന്തുലനം നിലനിർത്തുകയും ചെയ്യുമ്പോൾ അവിടെയുണ്ടാകുന്ന പ്രശ്നങ്ങളാൽ കുഞ്ഞിന് തന്നെ ഉണ്ടാകുന്ന ഒരു അംഗവൈകല്യമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഹിജഡകൾ, നപുംസകങ്ങൾ എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു മൂന്നാം വർഗമല്ല, അത് ഒരു അംഗവൈകല്യപാട്. കണ്ണില്ലാത്തതുപോലെ, കൈയില്ലാത്തതുപോലെ, കാതില്ലാത്തതുപോലെ ലൈംഗിക ശേഷി ഇല്ലാതാവുക എന്നതൊരു അംഗവൈകല്യമാണ്, അതൊരു മൂന്നാം വർഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ലോകവ്യാപകമായുള്ള LGBTക്കാരുടെ പരിശ്രമത്തിൽ ആ കെണിയിൽ എൻ്റെ സുഹൃത്തും വീണുപോയതാണ് എന്ന് തോന്നുന്നു എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയുവാനുള്ളത്.